back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ എന്താ പറയാ ഒരുപാട് ക്രീംസും അതേപോലെ തന്നെ ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടും നിങ്ങളുടെ ഫേസിന് വലിയ മാറ്റമൊന്നും വന്നില്ല. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വൈറ്റനിങ് പോലെയൊക്കെ തോന്നും, ഗ്ലോയിങ് ഒക്കെ കിട്ടും. പിന്നെ നമുക്ക് ആ ഒരു വൈറ്റനിങ് അല്ലെങ്കിൽ എന്താ പറയുക ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് നിലനിന്ന് പോകുന്നില്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ക്രീം ഞാൻ പ്രീവിയസ്ലി ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ എങ്കിൽ കൂടെ കുറച്ച് ആൾക്കാർക്കും കൂടെ യൂസ്ഫുൾ ആവുന്നുള്ള രീതിക്കാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് ഞാൻ ഇത് 2 മാസം യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടി കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഒന്നുകൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സൺസ്ക്രീൻ യൂസ് ചെയ്യാവോ, എന്താ പിന്നെന്താ ആ ടോണർ യൂസ് ചെയ്യാവോ, അങ്ങനെയൊക്കെ കുറേയൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ മോയ്സ്ചറൈസർ വേണം ഇത് യൂസ് ചെയ്യുമ്പം, അപ്പോൾ അങ്ങനെ കുറച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് ഓർക്കുന്നത്. അപ്പോൾ ഫസ്റ്റിലേ തന്നെ വൈറ്റനിങ് ക്രീമാന്ന് പറഞ്ഞു. അപ്പോൾ നെയിം ഫേസ് ടു എന്നാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ റിവ്യൂവും അതേപോലെ തന്നെ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റനിങ് ക്രീമാണ്. അതായത് ഇവർ ഹെർബ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വൈറ്റനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് വെളുക്കും എന്ന് പറഞ്ഞല്ലോ, അത് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അതെനിക്ക് എക്സാക്ട്ലി ഷുവർ ആയിട്ട് പറയാൻ പറ്റും. നമ്മളൊരു 7 ഡേയ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ചേഞ്ച് വരും. 10 ഡേയ്സ് ഒക്കെ ആകുമ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു വെളുപ്പ് അല്ലെങ്കിൽ നമുക്ക് തന്നെ നല്ല ഗ്ലോയിങ് നമ്മുടെ ഫേസിൽ അറിയാൻ പറ്റും. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ബ്ലെമിഷസും സ്പോട്സും അതേപോലെ തന്നെ പിമ്പിളൊക്കെ ഉണ്ടായിട്ട് വിഷമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വളരെ നന്നായിട്ട് യൂസ്ഫുൾ ആകും കേട്ടോ. അപ്പോൾ ഇവർ കുറേ അഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്, ആക്നീസ് പോകാനും ബ്ലെമിഷസ് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പാക്കിൻ്റെ ഫ്രണ്ട് വൈസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അവർ. അതായത് ഫസ്റ്റ് തന്നെ നന്നായിട്ട് ആ ഒരു റിസൾട്ട് കിട്ടും. ഈ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ ചിലർ പറയും ഇത് യൂസിങ് നിർത്തി കഴിയുമ്പം നമ്മുടെ ഫേസ് എന്താ പറയുക റെഡിഷ് ആവും, അതേപോലെ തന്നെ ആ ഒരു കളർ പോവുമോ എന്നൊക്കെ പേടിയാണ്. പക്ഷേ അതൊന്നും പോവുകയല്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു 2 വീക്ക് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ 5 ദിവസം യൂസ് ചെയ്യാതെ തന്നെ നോക്കി. അതേപോലെ തന്നെ ടോണറോ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്തില്ല. എങ്ങനെയുണ്ട് ആ ഒരു റിസൾട്ട് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. പക്ഷേ ഒരു മാറ്റവും വന്നില്ല കേട്ടോ. എനിക്ക് എന്തുമാത്രം ആ ഒരു 2 വീക്ക് ഞാൻ യൂസ് ചെയ്തപ്പം എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്ന ആ ഒരു റിസൾട്ട് എനിക്ക് എന്താ പറയുക അൺചേഞ്ച്ഡ് ആയിട്ട് ഒട്ടും തന്നെ തോന്നിയില്ല. പിന്നെ ഇവർ മെയിനായിട്ട് പറയുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് വെളുക്കും, പിന്നെ ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ പോകും, നമ്മുടെ കണ്ണിൻ്റെ അഴുകിത്ത ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ പോകും, ആക്നീസ് ഉണ്ടെങ്കിൽ പോകും, പിന്നെ ഡാർക്ക് ആയിട്ടുള്ള അണ്ടർ ആംസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഡാർക്ക് ക്യൂട്ടിക്കിൾസ് നമ്മുടെ കാലിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ് നൽകുന്നുണ്ട്. പിന്നെ ഇവരുടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ റിസൾട്ട് കിട്ടിയില്ല എന്നാണെങ്കിൽ 100% മണി ബാക്ക് ഗ്യാരണ്ടി. അതുതന്നെയാണ് ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക് നന്നായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഫസ്റ്റ് അല്ലെങ്കിൽ നമ്പർ 1 ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയാൻ പറ്റും, കീ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പറയേണ്ട കാര്യം ഹൗ ടു യൂസ്. അപ്പോൾ ഈ ഒരു ക്രീം ഡെയും നൈറ്റൊന്നും അല്ല യൂസ് ചെയ്യേണ്ട, സോറി 2 ടൈംസ് അല്ല കേട്ടോ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്, നൈറ്റ് ടൈമിലാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒന്ന് നമ്മുടെ ഫേസ് നന്നായിട്ട് ഫേസ് വാഷ് ഇട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം ചിലർ പറഞ്ഞു ടോണർ യൂസ് ചെയ്യാവോ, ഏത് ടോണർ വേണം എന്നൊക്കെ ചോദിച്ചു. നിങ്ങളുടെ ഫേസ് എന്താണോ ഓയിലി ആണോ സെൻസിറ്റീവ് ആണോ, അപ്പോൾ നമ്മളൊരു ടോണർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ആ ഒരു ടോണർ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ റോസ് വാട്ടർ ആണെങ്കിലും അപ്ലൈ ചെയ്യുക നമ്മുടെ ഫേസിൽ. ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളത്, ആൽക്കഹോൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത് നമ്മൾ ആൽക്കഹോൾ ഫ്രീ അല്ലാത്ത യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആവും. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യാൻ. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നൈറ്റ് ജെൽ ആണെങ്കിൽ നൈറ്റ് ജെൽ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം കുറച്ചൊരു നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിന് ശേഷം നിങ്ങൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ നെക്കിൽ അപ്ലൈ ചെയ്യണം, ഫേസ് ഓവറോൾ ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് നന്നായിട്ട് സ്പ്രെഡ് ഓവർ ചെയ്യുക. അപ്പോൾ ഇത്രയും ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീറ്റ് വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് വേറെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം ആ ഒരു രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുക. ഇപ്പോൾ 2 ദിവസം 3 ദിവസം സ്കിപ്പ് ആയെന്ന് വെച്ചിട്ട് നമ്മുടെ ആ ഒരു വന്ന കളറൊന്നും പോകത്തൊന്നുമില്ല. അതേപോലെ തന്നെ ഡാർക്ക്നെസ്സോ റെഡ്ഡിഷോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അതൊന്നും ഓർക്കാൻ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. 100% റിസൾട്ട് കിട്ടും, ഷുവറാണ്. ട്രൈ ചെയ്തതിൻ്റെ ബേസിലാണ്, വാങ്ങിച്ച് ട്രൈ ചെയ്താൽ ഷുവറായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്രീമി ടെക്സ്ചറാണ്, നന്നായിട്ട് ക്രീമി ടെക്സ്ചർ ആയിട്ടാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ
ഞാൻ പറഞ്ഞല്ലോ യൂസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2 മന്ത് ആയിരുന്നു. അപ്പൊ ഇത്രയും ഞാൻ തീർത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതിന്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഈ ഒരു ക്രീമിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 599 രൂപയാണ്. അതേപോലെ തന്നെ 2 വർഷത്തെ ഷെൽഫ് ലൈഫ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേസ്റ്റൂൺ നാച്ചുറൽ വൈറ്റനിങ് ക്രീം എന്നാണ്, ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നൈറ്റ് നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ, അല്ലാതെ മോർണിംഗ് നമ്മൾ യൂസ് ചെയ്യരുത് കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് ക്രീമാണെങ്കിലും യൂസ് ചെയ്തിട്ട് സൺബേൺ ഒന്നും നമ്മൾ കൊള്ളരുത്. അതായത് കണ്ണിലേക്കൊന്നും ഡയറക്റ്റ് ഇറങ്ങുകയൊന്നും ചെയ്യരുത്. ആ ഒരു പ്രിക്വേഷൻസ് ഒക്കെ സൂക്ഷിക്കുക. അതേപോലെ തന്നെ കോഷൻസ് കണ്ണിൻ്റെ ഇവിടെയൊന്നും പോകാതെയൊക്കെ സൂക്ഷിക്കുക, നമ്മുടെ ചുണ്ടിൻ്റെ ഈ ഒരു ഏരിയയിലൊന്നും. പിന്നെ പറയേണ്ട കാര്യം, സ്റ്റോർ ചെയ്യുന്നത് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുക. ഫ്രീസറിലോ അങ്ങനെയൊന്നും കൊണ്ടുപോയി വെക്കരുത്, ഫ്രിഡ്ജിലൊന്നും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വൈറ്റനിങ് ക്രീമിനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യം. അപ്പോൾ എന്താണെങ്കിലും വാങ്ങിച്ച് ട്രൈ ചെയ്യുക. എല്ലാവർക്കും 100% റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിംഗ് മീ. താങ്ക് യു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ. അതേപോലെ തന്നെ ഞാൻ കാർഡിൽ വേണമെങ്കിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. ഇതിൻ്റെ എക്സാക്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ. താങ്ക് യു.